എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. ആൻഡ്രോയിഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡിൻ്റെ ഫണ്ടമെൻ്റൽ കമ്പോണൻസ് ആണ്. ഒരു വെൽ ഡിഫൈൻഡ് ലൈഫ് സൈക്കിൾ ഉള്ള ഒരു പീസ് ഓഫ് കോഡാണ് ആൻഡ്രോയിഡ് കമ്പോണൻ്റ്. ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട എസെൻഷ്യൽ ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ആ കമ്പോണൻ്റുകളാണ് ആക്ടിവിറ്റി, വ്യൂ, സർവീസസ്, കണ്ടൻറ് പ്രൊവൈഡേഴ്സ്, ബ്രോഡ്കാസ്റ്റ് റിസീവേഴ്സ്, ഫ്രാഗ്മെൻറ്റ്സ്, ആൻഡ്രോയിഡ് മാനിഫെസ്റ്റോട്ട് XML. ആദ്യം നമുക്ക് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. അൻ ആക്ടിവിറ്റി റെപ്രസെൻസ് എ സിംഗിൾ സ്ക്രീൻ വിത്ത് എ യൂസർ ഇൻ്റർഫേസ്. ഒരു യൂസർ ഇൻ്റർഫേസ് ഉള്ള ഒരു സിംഗിൾ സ്ക്രീനിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ഒരു സ്ക്രീനിനെയാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ലോഗിൻ ഒരു ആക്ടിവിറ്റിയാണ്, സൈനപ്പ് ഒരു ആക്ടിവിറ്റിയാണ്. ചുരുക്കി പറഞ്ഞാൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലെ ഒരു പേജിനെ നമുക്ക് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. ഇറ്റ് ജനറലി കണ്ടെയ്ൻസ് വൺ ഓർ മോർ വ്യൂസ്. ഒരു ആക്ടിവിറ്റിക്ക് തന്നെ ഒന്നോ ഒന്നിലധികമോ വ്യൂസ് ഉണ്ടാവാം. ആദ്യത്തെ ഫോണിൽ കാണുന്നത് ഒരു ആക്ടിവിറ്റിയാണ്. ആ ആക്ടിവിറ്റിയിലെ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന അടുത്ത ആക്ടിവിറ്റിയാണ് നെക്സ്റ്റ് ഫോണിൽ കാണുന്നത്. അൻ ആക്ടിവിറ്റി ഈസ് ഇംപ്ലിമെൻറ്റഡ് ആസ് എ സബ് ക്ലാസ് ഓഫ് ആക്ടിവിറ്റി ക്ലാസ് ആസ് ഫോളോസ്. ആക്ടിവിറ്റി ക്ലാസിൻ്റെ സബ് ക്ലാസ് ആയിട്ടാണ് ഒരു ആക്ടിവിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ജനറൽ ഫോർമാറ്റാണ് പബ്ലിക് ക്ലാസ്, മെയിൻ ആക്ടിവിറ്റി, എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി. നെക്സ്റ്റ് സർവീസ്. സർവീസ് ഈസ് എ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ദാറ്റ് ക്യാൻ റൺ ഫോർ എ ലോങ് ടൈം. ലോങ് ടൈമിൽ റൺ ചെയ്യാൻ കഴിയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സാണ് സർവീസ്. ഇതിൻ്റെ എക്സാമ്പിളാണ് മ്യൂസിക്. ദർ ആർ ടു ടൈപ്സ് ഓഫ് സർവീസസ്, ലോക്കൽ ആൻഡ് റിമോട്ട്. ഇപ്പം ലോക്കൽ സർവീസും ഉണ്ട്, അതുപോലെ റിമോട്ട് സർവീസസും ഉണ്ട്. ലോക്കൽ സർവീസ് ഈസ് ആക്സസ്ഡ് ഫ്രം വിതിൻ ദി ആപ്ലിക്കേഷൻ, വേറസ് റിമോട്ട് സർവീസ് ഈസ് ആക്സസ്ഡ് റിമോട്ട്ലി ഫ്രം അതർ ആപ്ലിക്കേഷൻസ് റണ്ണിങ് ഓൺ ദി സെയിം ഡിവൈസ്. ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന സർവീസാണ് ലോക്കൽ സർവീസ്. സെയിം ഡിവൈസിൽ റണ്ണ് ചെയ്യുന്ന മറ്റ് ആപ്ലിക്കേഷനിൽ നിന്ന് ആക്സസ് ചെയ്യുന്ന സർവീസസ് ആണെന്ത് റിമോട്ട് സർവീസസ്. അടുത്ത ഫണ്ടമെൻ്റൽ കമ്പോണൻ്റ് ആണ് വ്യൂ. എ വ്യൂ ഇസ് ദി UI element such as button, label, text field, etc. Anything that you see is a view. User interface elementകളായ ബട്ടൺ, ലേബൽ, ടെക്സ്റ്റ് ഫീൽഡ്, സ്പിന്നറി, എഡിറ്റ് ടെക്സ്റ്റ് തുടങ്ങിയവയാണ് വ്യൂ എന്ന് പറയുന്നത്. അതായത് യൂസർ ഇൻ്റർഫേസിൽ നമ്മൾ കാണുന്ന എന്തിനേയും വ്യൂ എന്ന് പറയാം. അടുത്ത കമ്പോണൻ്റ് ആണ് ഇൻ്റൻറ്റ്. ഇൻ്റൻറ്റ് ഈസ് യൂസ് ടു ഇൻവോക്ക് കമ്പോണൻസ്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു സ്റ്റാർട്ട് ദി സർവീസ്, ലോഞ്ച് ആൻ ആക്ടിവിറ്റി, ഡിസ്പ്ലേ വെബ് പേജ്, ഡിസ്പ്ലേ ലിസ്റ്റ് ഓഫ് കോൺടാക്ട്സ്. കമ്പോണൻസ് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻ്റൻറ്റ് യൂസ് ചെയ്യുന്നത്. ഇൻ്റൻറ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാനും ഒരു ആക്ടിവിറ്റി ലോഞ്ച് ചെയ്യാനും ഒരു വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യാനും ഒരു ലിസ്റ്റ് ഓഫ് കോൺടാക്ട്സ് ഡിസ്പ്ലേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അടുത്തൊരു കമ്പോണൻ്റാണ് കണ്ടൻറ് പ്രൊവൈഡർ. കണ്ടൻറ് പ്രൊവൈഡേഴ്സ് ആർ യൂസ് ടു ഷെയർ ഡാറ്റ ബിറ്റ്വീൻ ദി ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസ് തമ്മിൽ ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫണ്ടമെൻ്റൽ കമ്പോണൻ്റാണ് കണ്ടൻറ് പ്രൊവൈഡർ. ഇപ്പോൾ കണ്ടൻറ് പ്രൊവൈഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു കോഡാണ് പബ്ലിക് ക്ലാസ് മൈ കണ്ടൻറ് പ്രൊവൈഡർ എക്സ്റ്റെൻസ് കണ്ടൻറ് പ്രൊവൈഡർ പബ്ലിക് വോയിഡ് ഓൺ ക്രിയേറ്റ്. അടുത്തൊരു കമ്പോണൻ്റാണ് ഫ്രാഗ്മെൻറ്റ്. ഫ്രാഗ്മെൻറ്റ്സ് ആർ ലൈക്ക് പാർട്സ് ഓഫ് ആക്ടിവിറ്റി. ആക്ടിവിറ്റിയുടെ ഒരു പാർട്ടിനെയാണ് ഫ്രാഗ്മെൻ്റ് എന്ന് പറയുക. നമ്മളൊരു സ്ക്രീനിനെ സ്പ്ലിറ്റ് ചെയ്ത് ഡിഫറെൻ്റ് പാർട്സ് ആക്കിയാൽ ആ ഓരോ പാർട്ടിനെയാണ് ഫ്രാഗ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു സബ് ആക്ടിവിറ്റിയെ നമുക്ക് ഫ്രാഗ്മെൻ്റ് എന്ന് പറയാം. അൻ ആക്ടിവിറ്റി ക്യാൻ ഡിസ്പ്ലേ വൺ ഓർ മോർ ഫ്രാഗ്മെൻറ്റ്സ് ഓൺ ദി സ്ക്രീൻ അറ്റ് ദി സെയിം ടൈം. സെയിം ടൈമിൽ ഒരു സ്ക്രീനിൽ ഒരു ആക്ടിവിറ്റിക്ക് ഒന്നിൽ കൂടുതൽ ഫ്രാഗ്മെൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ കഴിയും. ലാർജ് സ്ക്രീൻ ഡിവൈസസായ ടാബ്ലറ്റിലൊക്കെയാണ് ഫ്രാഗ്മെൻറ്റിൻ്റെ യൂസസൊക്കെ വരുന്നത്. നെക്സ്റ്റ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റോട്ട് XML. ഇറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ അബൌട്ട് ആക്ടിവിറ്റീസ്,
content providers, permissions, etc. It is like the web.xml file in Java EE. നമ്മുടെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ആൻഡ്രോയിഡ് മാനിഫെസ്റ്റിൽ ഉണ്ടാവുക. ആപ്ലിക്കേഷൻ നെയിം, ആക്ടിവിറ്റീസ്, കണ്ടന്റ് പ്രൊവൈഡർ, പെർമിഷൻസ് തുടങ്ങിയവയാണ് ഇതിൽ ഉണ്ടാവുക. ജാവ എൻ്റർപ്രൈസ് എഡിഷനിലെ വെബ് ഡോട്ട് എക്സ് എം എൽ ഫയൽ പോലെയാണ് ആൻഡ്രോയിഡിലെ മാനിഫെസ്റ്റ് ഡോട്ട് എക്സ് എം എൽ ഫയലും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫണ്ടമെൻ്റൽ കമ്പോണൻസിൽ പഠിക്കാനുള്ളത്.